മഹാത്മാ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ആർഎസ്എസിനെതിരെ പ്രസ്താവന നടത്തിയ സിപിഎം നേതാവ് എം വി ജയരാജനെതിരെ കായംകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മാനനഷ്ട കേസ്. ആർഎസ്എസ് മുൻ താലൂക്ക് കാര്യവാഹും ദേവികുളങ്ങര പഞ്ചായത്ത് മെമ്പറുമായ ആർ രാജേഷാണ് അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ മുഖേന മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ആർഎസ്എസിനെതിരെ പ്രസ്താവന നടത്തിയ സിപിഎം നേതാവ് എം വി ജയരാജനെതിരെ കായംകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മാനനഷ്ട കേസ് വന്നിരിക്കുന്നത്. ആർഎസ്എസ് മുൻ താലൂക്ക് കാര്യവാഹും ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ആർ രാജേഷാണ് അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ മുഖേന മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലോ കോടതിയിൽ നടന്ന വിചാരണകളിലോ തുടർന്ന് നടന്ന കമ്മീഷൻ റിപ്പോർട്ടുകളിലോ യാതൊരു എതിർ പരാമർശവും ഉണ്ടായിട്ടില്ലാത്ത ആർഎസ്എസിനെ മനഃപൂർവ്വം ആക്ഷേപിക്കുന്നതിനായാണ് ജയരാജൻ വാർത്താസമ്മേളനം നടത്തിയതെന്നാണ് വാദി കോടതി മുമ്പാകെ ഫയൽ ചെയ്ത ഹർജിയിൽ പറയുന്നത്. എം വി ജയരാജൻ്റെ പ്രസ്താവനയുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്തയടങ്ങിയ വീഡിയോ വാദി സിഡിയിലാക്കി കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. മുൻപ് ആർഎസ്എസിനെതിരെ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ, സിപിഎം നേതാവ് പി പി ചിത്തരഞ്ജൻ എന്നിവർക്കെതിരെ ബിജെപി നേതാവ് സന്ദീപ് വചസ്പതി പ്രതാപ് ജി പടിക്കൽ മുഖേന ആലപ്പുഴ കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസ് നിലവിൽ കോടതിയിൽ വിചാരണയിലിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജയരാജൻ ഇത്തരമൊരു പരാമർശം നടത്തിയത്. വാദിക്ക് വേണ്ടി അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലിനോടൊപ്പം അഡ്വക്കേറ്റ് ശ്രീദേവി പ്രതാപ്, അഡ്വക്കേറ്റ് ശിൽപാ ശിവൻ, അഡ്വക്കേറ്റ് ഹരീഷ് കോട്ടൂർ എന്നിവരാണ് ഹാജരാകുന്നത്. കേസ് കോടതി 27 വീണ്ടും പരിഗണിക്കും. സി ഡി രത്നൂസ്, കായംകുളം.